ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു ബ്യൂട്ടി ഓഫ് മാക്സ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംപ്രോപ്പർ ഇൻഡക്കലിൻ്റെ അടുത്ത ടൈപ്പാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഇംപ്രോപ്പർ ഇൻഡക്കലിൻ്റെ ഡെഫിനിഷൻ അതിൻ്റെ ടൈപ്പ് വൺ ടൈപ്പ് ടു ടൈപ്പ് വൺ എന്ന് പറയുന്നത് ഇൻ്റക്കൽ എ ടു പ്ലസ് ഇൻഫിനിറ്റിയും ടൈപ്പ് ടു എന്ന് പറയുന്നത് ഇൻഡക്കൽ മൈനസ് ഇൻഫിനിറ്റി ടു ബി ഈ രണ്ട് ടൈപ്പാണ് ഈ രണ്ട് ടൈപ്പും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഈ വീഡിയോ കാണാവൂ കാര്യം ആ രണ്ട് ടൈപ്പും കൂടെ റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ടൈപ്പ് ത്രീ എന്ന് പറയുന്നത് ഓക്കെ അതുകൊണ്ട് ആ വീഡിയോ കാണാത്ത ആൾക്കാർ അത് അതാദ്യം കാണുക അത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഈ വീഡിയോ കാണുക ഓക്കെ നമുക്ക് ടൈപ്പ് ത്രീയിലോട്ട് പോകാം ടൈപ്പ് ത്രീ പറയുന്നത് ദ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ദ ഇൻ്റർവൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു സി എഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ സി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സ് വെയർ സി ഈസ് എനി റിയൽ നമ്പർ അതായത് നമ്മൾ തൊട്ടുമുമ്പത്തെ രണ്ട് ടൈപ്പിൽ പഠിച്ചത് ഒന്ന് അപ്പർ ലിമിറ്റിൽ ഇൻഫിനിറ്റി വരുന്നതും മറ്റൊന്ന് ലോവർ ലിമിറ്റിൽ മൈനസ് ഇൻഫിനിറ്റി വരുന്നതും ഈ രണ്ട് ടൈപ്പാണ് പഠിച്ചത് ഓക്കെ ഇവിടെ വരുന്നത് രണ്ടും ഉണ്ടായിരിക്കും അതായത് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എന്നായിരിക്കും അപ്പറിലും ലോവറിലും ഇൻഫിനിറ്റി ആയിരിക്കും പറ്റുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സ് എന്നുള്ള ഫോമിലാണ് വരുന്നതെങ്കിൽ അത് ടൈപ്പ് ആണ് അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് അതായത് ഈ മൈനസ് ഇൻഫിനിറ്റിക്കും ഇൻഫിനിറ്റിക്കും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു റിയൽ നമ്പർ നിങ്ങൾ ചൂസ് ചെയ്യുക ഇഷ്ടമുള്ള റിയൽ നമ്പർ ആ റിയൽ നമ്പർ വെച്ചിട്ട് ഈ ഇൻ്റഗ്രലിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും താണ്ടേ മൈനസ് ഇൻഫിനിറ്റി ടു സി എഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗൽ സി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സ് ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും വേർ സി ഈസ് എനി റിയൽ നമ്പർ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇഷ്ടമുള്ള റിയൽ നമ്പർ ഓക്കെ അങ്ങനെ രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നിട്ട് ഈ രണ്ട് പാർട്ടും പ്രത്യേകം കണ്ടുപിടിക്കുന്നു അത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു അതാണ് ടോട്ടൽ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത ഒന്ന് ശ്രദ്ധിച്ചോണം ഈ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇത് ഇൻ്റഗൽ മൈനസ് ഇൻഫിനിറ്റി ടു ബി എഫ് എക്സ് ഡി എക്സ് എന്നുള്ള ഫോമിലായി അതായത് ഇത് ടൈപ്പ് ടു ആണ് ഇത് ഇൻറ്റഗ്രൽ എ ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സ് എന്നുള്ള ഫോമിലായി ഇത് ടൈപ്പ് വൺ ആയി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം ടൈപ്പ് വൺ ടൈപ്പ് ടു മനസ്സിലാക്കിയിട്ട് ഇത് പഠിക്കാവൂ ഓക്കെ അന്നേരം ഇത് രണ്ടും നമുക്ക് ടൈപ്പ് വണ്ണും ടൈപ്പ് ടൂം വെച്ച് ഇവാലുവേറ്റ് ചെയ്യാം അന്നേരം അത് രണ്ടും ആഡ് ചെയ്താൽ മതി അതായിരിക്കും ഈ ഇംപ്രോപ്പറേറ്റ് ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഇനി ബാക്കി ഈ പറഞ്ഞിരിക്കുന്ന കൺവെർജും ഡൈവെർജും ആണ് അത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് അത് ഞാൻ വേണമെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടെ പറയാം ഫസ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം ഈ വാല്യുമായിട്ട് ഇൻ്റഗൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഡി എക്സ് ഡിവൈഡ് ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഇവിടെ ഇൻ്റൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വന്നുകഴിഞ്ഞാൽ നമ്മൾ മൈനസ് ഇൻഫിനിറ്റിക്കും ഇൻഫിനിറ്റിക്കും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു റിയൽ നമ്പർ വെച്ചിട്ട് ഈ ഇൻറ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യുക അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആ സി എന്നുള്ള വാല്യൂ സീറോ ആയിട്ട് ചൂസ് ചെയ്യുന്നു സീറോ എന്ന് പറയുന്ന റിയൽ നമ്പർ ചൂസ് ചെയ്യുന്നു സീറോ എന്ന് പറയുന്ന റിയൽ നമ്പർ വെച്ചിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നു സിക്ക് സീറോ കൊടുത്താൽ മതി അന്നേരം ഇക്വേഷൻ ഇങ്ങനെ വരും ഇൻ്റകൽ മൈനസ് ഇൻഫിനിറ്റി ടു സീറോ എഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ സീറോ ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സ് എഫ് എക്സ് എന്ന് വെച്ചാൽ എന്താണ് അതാണ്ട് ഇവിടെ ഉണ്ട് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ആണ് അന്നേരം മൈനസ് ഇൻഫിനിറ്റി ടു സീറോ ഡി എക്സ് ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് സീറോ ടു പ്ലസ് ഇൻഫിനിറ്റി ഡി എക്സ് ഡിവൈഡഡ് ബൈ വൺ പ്ലസ് എക്സ്ക്വയർ എന്നു വരും ഈ നമ്പർ പറവാണ് ഇനി ഇത് മൈനസ് ഇൻഫിനിറ്റി ടു ബി എഫ് എക്സ് ഡി എക്സ് എന്നുള്ള ഫോമില മൈനസ് ഇൻഫിനിറ്റി ടു ബി എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടൈപ്പ് ടു ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ പഠിച്ചായിരുന്നു അത് വെച്ചിട്ട് അതി വാലുവേറ്റ് ചെയ്യുക രണ്ടാമത്തത് ടൈപ്പ് വൺ വെച്ചിട്ട് വാലുവേറ്റ് ചെയ്യുക ആദ്യം നമുക്ക് മൈനസ് ഇൻഫിനിറ്റി ടു സീറോ ഡി എക്സ് ബൈ വൺ പ്ലസ് എക് സ്ക്വയർ ഇവാലുവേറ്റ് ചെയ്യാം വിച്ച് ഈസ് ഈക്വൽ ടു ടൈപ്പ് ടുൻ്റെ ഫോമിൽ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഇനി അത് പറയുന്നില്ല ഫോമലയിൽ അതെൻ്റെ വാല്യൂ സബ്സ്ഷ്യൂട്ട് ചെയ്തു ലിമിറ്റ് എ ടെൻസ് മൈനസ് ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ എ ടു ബി ബി എന്ന് വെച്ചാൽ ഇവിടെ സീറോ ആണ് അന്നേരം എ ടു സീറോ ആ ഫംഗ്ഷൻ അതേപോലെ എഴുതി ഡി എക്സ് ഡിവൈഡ് ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഫോമിൽ അപ്ലൈ ചെയ്തു ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടേബിൾ വാല്യൂ ആണ് വൺ വൺ പ്ലസ് സ്ക്വയർ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ് അതിന് ലിമിറ്റ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് എ ടു സീറോ ഓക്കെ ആദ്യം ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു അപ്പർ ലിമിറ്റ് സീറോ കൊടുക്കുന്നു സീറോ കൊടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് സീറോ ടാൻ ഇൻവേഴ്സ് സീറോ എന്താണ് സീറോ ആണ് മൈനസ് ലോവർ ലിമിറ്റ് എ കൊടുക്കുന്നു അതിന് ടാൻ ഇൻവേഴ്സ് എ എന്ന് വരും ഓക്കെ ആണല്ലോ ഇനി ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എക്ക് മൈനസ് ഇൻഫിനിറ്റി കൊടുക്കുക എയ്ക്ക് മൈനസ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട് അതാണ് ഈ കിടക്കുന്നത് ടെൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എന്ന് വരും ടെൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എന്താണ് ടെൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് എന്ന് വെച്ചാൽ മനസ്സ് ടെൻ ഇൻവേഴ്സ് എക്സാണ് അന്നേരം ആ മൈനസ് ഈ മൈനസ് കൂടെ പ്ലസ് ആവും അന്നേരം ടെൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് വരും ടെൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ എന്താണ് പൈ ബൈ ടു ആണ് ആദ്യത്തിൻ്റെ വാല്യൂവിട്ടി സിമിലർലി രണ്ടാമത് ഇൻഡഗൽ സീറോ ടു പ്ലസ് ഇൻഫിനിറ്റി ഡി എക്സ് ഡിവൈഡഡ് ബൈ വൺ പ്ലസ് എക്സ്കയാണ് ഇതെന്ന് പറയുന്നത് ഇൻഡൽ സീറോ ടു സോറി ഇൻ്റഗൽ എ ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സ് എന്നുള്ള ഫോമിലാണ് ടൈപ്പ് വൺ ആണ് എ ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സ് വാല്യൂ ടീന്ന ഫോമിൽ ഇതാണ് ലിമിറ്റ് ബി ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എന്താണ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സ് എന്ന് വെച്ചാൽ അവിടെ സീറോ ആണ് അന്നേരം സീറോ ടു ബി എഫ് എക്സ് ഡി എക്സ് സെയിം ഫംഗ്ഷൻ തന്നെയാണ് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്വയർ അതിൻ്റെ ഇൻ്റഗ്രൽ ടെൻ ഇൻവേഴ്സ് എക്സ് ആണ് ടാൻ ഇവേഴ്സ് എക്സ് അപ്ലൈ ചെയ്തു അതിന് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും കൊടുക്കുന്നത് അപ്പർ ലിമിറ്റ് ബി ആണ് അന്നേരം ടാൻ ഇൻവേഴ്സ് ബി മനസ്സ് ലോവർ ലിമിറ്റ് സീറോ ആവുമ്പോൾ ടെൻ ഇൻവേഴ്സ് സീറോ എന്തായി പോവും സീറോ ആയി പോവും ഓക്കെ ഇനി ഈ ടെൻ ഇൻവേഴ്സ് ബിക്ക് അതെന്തോ അപ്ലൈ ചെയ്യുക ലിമിറ്റ് ബിക്ക് പ്ലസ് ഇൻഫിനിറ്റി കൊടുക്കുക അന്നേരം ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്നുവരും ടെൻവേഴ്സ് ഇൻഫിനിറ്റി എന്താണ് പൈ ബൈ ടു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് ഇൻറ്റഗറിൻ്റെ വാല്യൂ കിട്ടിയല്ല അത് രണ്ടുകൂടി ഈക്വേഷൻ പറഞ്ഞു വൺ ഇത് സബ്സ്യൂട്ട് ചെയ്യുക അതായത് രണ്ടും കൂടി ആഡ് ചെയ്യുക രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഇൻഡഫിനിറ്റ് ഇൻറ്റഗലിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും പൈ ബൈ ടു പ്ലസ് പൈ ബൈ ടു വിച്ച് ഈസ് ഈക്വൽ ടു പൈ എന്നവരും ഇതാണ് തന്നിരിക്കുന്ന ഇൻറ്റഗലിൻ്റെ വാല്യൂ അതായത് ഡൈവേർജ് ചെയ്യുന്നു സോറി കൺവേർജ്ജ് ചെയ്യുന്നു ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ഈ വാലുവേറ്റ് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഡി എക്സ് തന്നിരിക്കുന്ന മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഡി എക്സ് എന്നാണ് ഓക്കെ നമ്മൾ ടൈപ്പ് ത്രീ ആണെന്ന് ഒറ്റയടിക്ക് കാണുമ്പോൾ തന്നെ അറിയാം കാര്യം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വന്നുകഴിഞ്ഞാൽ ടൈപ്പ് ത്രീ ആണ് ഓക്കെ അതിനകത്ത് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് റിസൾട്ട് അപ്ലൈ ചെയ്യാനായിട്ട് മൈനസ് ഇൻഫിനിറ്റിക്ക് ഇൻഫിനിറ്റിക്ക് ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു റിയൽ നമ്പർ ചൂസ് ചെയ്യണം ഇവിടെ ഞാൻ സീറോ ഒന്ന് ചൂസ് ചെയ്യുന്നു സീറോ ചൂസ് ചെയ്യാനുള്ള കാര്യം എളുപ്പം സീറോ ആണ് അതുകൊണ്ടാണ് സീറോ ചൂസ് ചെയ്യുന്നത് ഓക്കെ സീറോ ചൂസ് ചെയ്യുന്നു അന്നേരം ഫോമുലയിൽ സി ഉള്ളിടത്ത് സീറോ കൊടുക്കുക മൈനസ് ഇൻഫിനിറ്റി ടു സീറോ എഫ് എക്സ് ഡി എക്സ് പ്ലസ് സീറോ ടു ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സ് ഈക്വേഷൻ നമ്പർ വൺ ഇനി ഓരോന്ന് ഇവാലുവേറ്റ് ചെയ്യുക മൈനസ് ഇൻഫിനിറ്റി ടു ബി എഫ് എക്സ് ഡി എക്സും എ ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സും ഓക്കെ അത് രണ്ട് ഇവാലുവേറ്റ് ചെയ്യാൻ അറിയാമല്ല ടൈപ്പ് ടു അനുസരിച്ച് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു സീറോ എഫ് എക്സ് ഡി എക്സ് അതായത് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഫോമുല ഇതാണ് ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ എ ടു സീറോ എക്സ് ഡി എക്സ് ഓക്കെ ആണല്ലോ ഇനി അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു എക്സിന് ഇൻറ്റിൽ എക്സ് സ്ക്വയർ ബൈ ടു ആണ് ലിമിറ്റ് എ ടു സീറോ ആദ്യം അപ്പർ ലിമിറ്റ് സീറോ കൊടുക്കുന്നു സീറോ കൊടുക്കുമ്പോൾ സീറോ ആയി പോവും മൈനസ് ലോവർ ലിമിറ്റ് എ കൊടുക്കുമ്പം എ സ്ക്വയർ ബൈ ടു എന്ന് വരും ഇനി എക്ക് എന്തോ കൊടുക്കുക മൈനസ് ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുക എക്ക് മൈനസ് ഇൻഫിനിറ്റി കൊടുക്കുമ്പം മൈനസ് ഇൻഫിനിറ്റിയുടെ സ്ക്വയർ എന്താണ് ഇൻഫിനിറ്റി ആണ് ഇൻഫിനിറ്റി ബൈ ടു എന്താണ് ഇൻഫിനിറ്റി തന്നെയാണ് പിന്നെ ഒരു മൈനസ് കൂടെ ഉണ്ടല്ലോ അങ്ങനെ മൈനസ് ഇൻഫിനിറ്റി എന്ന് വരും ഓക്കെ അതായത് മൈനസ് ഇൻഫിനിറ്റി വന്നതുകൊണ്ട് ലിമിറ്റ് എന്തോ ചെയ്യത്തില്ല ഡസ് നോട്ട് എക്സിസ്റ്റ് ഈ എക്സിസ്റ്റ് ചെയ്യത്തില്ല ഓക്കെ നമുക്ക് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ വാല്യൂ ചെയ്യുമ്പോഴത്തേക്ക് ഈ തേർഡ് ടൈപ്പിനകത്ത് ഈ രണ്ട് ഇൻ്റഗ്രലും കൺവേർജ് ചെയ്താൽ മാത്രമേ ഈ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യൂ അതിന് വാല്യൂ ഉണ്ടായിരിക്കുള്ളൂ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഡൈവേർജ് ചെയ്യുകയാണ് എങ്കിൽ ഈ തന്നിരിക്കുന്ന ഇൻ്റഗ്രലിന് വാല്യൂ ഇല്ല അതായത് ആ ഇൻ്റഗ്രൽ എന്തോ ചെയ്യുന്നു ഡൈവേർജ് ചെയ്യുന്നു ഓക്കെ ഇവിടെ അന്നേരം ഫസ്റ്റ് ലിമിറ്റ് കണ്ടുപിടിച്ചപ്പോൾ തന്നെ മൈനസ് ആണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല അതായത് ഡൈവേർജ് ചെയ്യുന്നു അതായത് ഈ ഇൻറ്റഗ്രൽ എന്തോ ചെയ്യുന്നു എന്ന് പറയാം ഡൈവേർജ് ചെയ്യുന്നു എന്ന് പറയാം ഓക്കെ ഇനി രണ്ടാമത്തും കൂടെ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നു എന്നുള്ളത് അതും കൂടെ നോക്കോ ഇൻറ്റഗൽ സീറോ ടു ഇൻഫിനിറ്റി എക്സ് ഡി എക്സ് ടൈപ്പ് വൺ ആണ് ടൈപ്പ് വൺ അനുസരിച്ച് ലിമിറ്റ് ബി ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി ഇൻ്റഗൽ സീറോ ടു ബി എക്സ് ഡി എക്സ് ഫോമുല ദാ ഇസ് ഇക്കോൾഡ് ലിമിറ്റ് ബി റ്റനസ് ഇൻഫിനിറ്റി എക്സ് ഇൻ ഇൻറ്റഗൽ എക്സ്ക്വയർ ബൈ ടു ആണ് ലിമിറ്റ് സീറോ ടു ബി ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുന്ന തന്നെ ബി സ്ക്യർ ബൈ ടു എന്ന് വരും മൈനസ് ലോവർ ലിമിറ്റ് സീറോ ആണ് അന്നേരം സീറോ ആയി പോകും അതായത് ബി സ്ക്വയർ ബൈ ടു മാത്രം അതിനകത്ത് ലിമിറ്റ് പ്ലസ് ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുന്നു പ്ലസ് ഇൻഫിനിറ്റി ആകുമ്പോൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇൻഫിനിറ്റി ഡ സ്ക്വയർ ഇൻഫിനിറ്റി തന്നെ അതായത് ഇൻഫിനിറ്റി ബൈ ടു എന്താണ് ഇൻഫിനിറ്റി വരും അതായത് ലിമിറ്റ് ഡെസ് നോട്ട് എക്സിസ്റ്റ് അതായത് രണ്ടും ലിമിറ്റും എന്താണ് ഡെസ് നോട്ട് എക്സിസ്റ്റ് ആണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല അതായത് ഡൈവേർജ് ചെയ്യുന്നു അതായത് ടോട്ടൽ ഇൻറ്റഗൽ എന്താണ് വാല്യൂ ഇല്ല അതായത് എന്തോ ചെയ്യുന്നു ഡൈവേർജ് ചെയ്യുന്നു ഇതാണ് പ്രോബ്ലം ക്ലിയർ ആണല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക ടൈപ്പ് വണ്ണ് ടൈപ്പ് ടു ടൈപ്പ് ത്രീ ഈ മൂന്നും നിങ്ങൾ മനസ്സിലാക്കി ഫോമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ ഓർത്ത് മനസ്സിലാക്കി പഠിക്കുക പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക അടുത്ത ക്ലാസ്സിൽ അടുത്ത ടൈപ്പ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ താങ്ക്